2021-ൽ കേരളത്തിൽ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരും. എം എൽ എ മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ അധികാരത്തിലെത്തിയാൽ തീർച്ചയായും മന്ത്രിമാരാകാം. ഇതായിരുന്നു കേരളത്തിൽ നിന്ന് ജയിച്ച് പാർലമെന്റിലേക്ക് പോയ ചില എം പിമാർ സ്വപ്നം കണ്ടത്. പക്ഷേ ഈ സ്വപ്നങ്ങളെല്ലാം തന്നെ വിഫലമാകുകയാണ്. കേരളത്തിലേക്ക് ചേക്കേറാൻ വേണ്ടി ഉദ്ദേശിച്ചു നിന്ന സ്വപ്നം കണ്ട എം പിമാരുടെ സ്വപ്നങ്ങൾ അവരുടെ സ്വപ്നങ്ങൾ ചിറക് അരിഞ്ഞിരിക്കുന്നു. കേരളത്തിൻ്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവറാണ് അവരുടെ സ്വപ്നങ്ങളുടെ ചിറകുടിച്ചത്. എ ഐ സി സിയുടെ തീരുമാനം കേരളത്തിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് എത്തിയ ഒരു എം പിമാരും ഇനി കേരളത്തിലെത്തി മത്സരിക്കേണ്ട എന്നുള്ളതാണ്. കേരളത്തിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് എത്തിയ എം പി കുഞ്ഞാലിക്കുട്ടിയെ കേരളത്തിലേക്ക് എത്തിച്ച മത്സരിപ്പിക്കാനുള്ള തീരുമാനമായിരുന്നു ലീഗ് കൈക്കൊണ്ടത്. സമാനമായ നിലപാട് തന്നെയായിരുന്നു കഴിഞ്ഞ ഏറെക്കുറെ കാലമായി ചില എം പിമാർ വെച്ചു പുലർത്തിയിരുന്നത്. ഇത്തരത്തിലുള്ള നിലപാടുകൾ അവർ പരസ്യമായി പറഞ്ഞില്ലെങ്കിലും രഹസ്യമായി അവരുടെ അടുത്ത വൃത്തങ്ങളോട് സൂചിപ്പിച്ചിരുന്നു, എ ഐ സി സി നേതൃത്വത്തോട് സൂചിപ്പിച്ചിരുന്നു. ഇത്തരം സൂചനകളുടെ അടിസ്ഥാനത്തിൽ മാധ്യമ വാർത്തകളും വളരെ സമ്പുഷ്ടമായിരുന്നു. പാർലമെന്റിൽ പോയി ബി ജെ പിക്കും എൻ ഡി എക്കും മൃഗീയ ഭൂരിപക്ഷമുള്ള പാർലമെന്റിൽ തങ്ങൾക്ക് വേണ്ട വിധത്തിൽ പെർഫോമൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് കേരളത്തിൽ നിന്നുള്ള 19 കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ എം പിമാരുടെ ഒരു നിലപാട്. അവരങ്ങനെയാണ് നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തങ്ങൾക്ക് തിളങ്ങണമെങ്കിൽ അത് 2021-ൽ കേരളം യു ഡി എഫ് ഭരിക്കുമ്പോൾ യു ഡി എഫ് പിടിക്കുമ്പോൾ കേരളത്തിലേക്ക് എത്തി തിളങ്ങണം. കെ മുരളീധരനും ഹൈബി ഈഡനും അടൂർ പ്രകാശും തുടങ്ങി ഒരു പറ്റം നേതാക്കൾ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളുടെ പുറകെയായിരുന്നു. ഇതനുസരിച്ച് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ മണ്ഡലത്തിൽ കൃത്യമായി മേധാവിത്വം ഉറപ്പിക്കാനും ഈ നേതാക്കൾ ശ്രമിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് സമാനമായി തന്നെ ഓരോ മണ്ഡലത്തിലെയും 100-100 വരുന്ന വാർഡ് കമ്മിറ്റികളിൽ, വാർഡ് തലങ്ങളിൽ ഓരോന്നും കൃത്യമായി ഇടപെട്ടുകൊണ്ട് മത്സരത്തിന് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി, മത്സരത്തിന് ആക്കം കൂട്ടാൻ വേണ്ടി, തങ്ങളുടെ സാന്നിധ്യം എല്ലാ സ്ഥലത്തും കൃത്യമായി അറിയിക്കുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള ശ്രമമായിരുന്നു യു ഡി എഫിൻ്റെ കേരളത്തിൽ നിന്ന് പോയ എം പിമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. ഇതെല്ലാം തന്നെ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി മത്സരിക്കാനുള്ള കളമൊരുക്കൽ തന്നെയായിരുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം തന്നെ അക്കാലത്ത് ആ സമയത്ത് കൂട്ടിച്ചേർത്ത് വായിച്ചത്. പക്ഷേ അവരുടെ ചിറകിൻ്റെ അവരുടെ സ്വപ്നങ്ങളെല്ലാം തന്നെ ചിറകറിഞ്ഞുകൊണ്ടാണ് താരിഖ് അൻവറിൻ്റെ നിലപാട് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കേരളത്തിൽ കോൺഗ്രസിന് നേതാക്കളുടെ കുറവുണ്ടായിട്ടല്ല ഇവരെല്ലാം തന്നെ കൃത്യമായി കേരളത്തിലേക്ക് എത്തി മത്സരിക്കാനുള്ള ആശ പ്രകടിപ്പിച്ചിരിക്കുന്നത്. അധികാരമോഹം എന്ന് തന്നെയാണ് ഇതിൻ്റെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. അതേസമയം കുഞ്ഞാലിക്കുട്ടിയെ മുൻനിർത്തി യു ഡി എഫ് കേരളം പിടിക്കാനുള്ള നേരത്തെ ഉണ്ടായിരുന്ന നിലപാട് യു ഡി എഫിൽ നിന്ന് പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള ലീഗിൻ്റെ സമ്മർദ്ദത്തെ തുടർന്ന് യു ഡി എഫ് നേതാക്കൾ മൗനസമ്മതം മൂടിയ നിലപാട് ആ നിലപാട് മാറ്റും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന വിവരം. ഉമ്മൻചാണ്ടിയെ ഐക്കണാക്കിക്കൊണ്ട്, ഉമ്മൻചാണ്ടിയെ ഒരു കേന്ദ്രബിന്ദുവാക്കിക്കൊണ്ട്, യു ഡി എഫിൻ്റെ ഒരു പടയാളിയാക്കിക്കൊണ്ട്, ജനസമ്മതിയുള്ള ഏറ്റവും മികച്ച യു ഡി എഫ് നേതാവ് എന്ന പരിഗണന ഉമ്മൻചാണ്ടിക്ക് കൊടുത്തുകൊണ്ട് കേരളത്തിൽ ഒരു ഇലക്ഷനെ നേരിടുകയാണെങ്കിൽ കേരളം ഈസിയായി പിടിക്കാം എന്നുള്ള ഒരു തീരുമാനമാണ് എ ഐ സി സി ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയെ മുൻനിർത്തിയുള്ള ഇലക്ഷനെയായിരിക്കും യു ഡി എഫ് നേരിടുക എന്ന കാര്യത്തിൽ ഏകദേശം ഇപ്പോൾ തീരുമാനമായിരിക്കുന്നു. ഇതിനെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ലീഗ് എത്രത്തോളം ഇത് സംബന്ധിച്ചുള്ള സമ്മർദ്ദം ചെലുത്തുമെന്ന്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ലീഗിന് വേണോ അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള കോൺഗ്രസിൻ്റെ ഒരു ഫോർമുല മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഫോർമുല അവർ അംഗീകരിക്കുമോ എന്നുള്ള കാര്യമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ ഉമ്മൻചാണ്ടിയെ മുൻനിർത്തി ഇലക്ഷനെ നേരിടുന്നത് തന്നെയാണ് യു ഡി എഫിന് ജയിക്കാനുള്ള വിജയസാധ്യത കൂടുതലായി ഉണ്ടാക്കുന്നത് എന്നാണ് ഇപ്പോൾ എ ഐ സി സി നിരീക്ഷിക്കുന്നത്. കേരളത്തിലെ യു ഡി എഫ് നേതൃത്വത്തിൻ്റെയും രാഷ്ട്രീയത്തിന് അപ്പുറമുള്ള ജനമനസ്സുകളുടെയും ആഗ്രഹവും അതുതന്നെയാണ്. ഉമ്മൻചാണ്ടി തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ ഐക്കണായി നിൽക്കണം, കേന്ദ്ര ബിന്ദുവായി നിൽക്കണം, യു ഡി എഫിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉമ്മൻചാണ്ടി ആകണം എന്ന് തന്നെയാണ് പൊതുജന മനസ്സും ആഗ്രഹിക്കുന്നത്.